പ്രണയം, അതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നത് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാൻ ബഷീർ സലാഹി കുരാടിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു അനുജന്മാരെ, അനുജത്തിമാരെ, സാധാരണ സ്കൂളുകളിലായാലും കോളേജുകളിലായാലൊക്കെ കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ സർ പ്രേമിച്ചൂടെ? ഇസ്ലാമിൽ പ്രണയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പ്രണയിക്കണം. പക്ഷേ അത് വിവാഹത്തിന് ശേഷമായിരിക്കണം, ഭാര്യയെ പ്രണയിക്കണം എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ ഭാഷ. ശരി, ഇനിയും ഇതുപോലെ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത്തരം ആളുകൾ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യാണ്, ആ തിരക്കിനിടയിൽ കഠിനാധ്വാനത്തിനിടയിൽ അവൻ പടച്ച റബ്ബിനെ കണ്ടുമുട്ടും, മരിക്കും. ആ മരണത്തിന് ശേഷം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അത് രേഖയായി നാളെ നമ്മുടെ കയ്യിൽ കിട്ടും. ഫമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലതു കയ്യിൽ നമുക്ക് ആ കർമ്മരേഖ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിലോ ഇടത് കയ്യിൽ, പിറകു വശത്തിലൂടെ ഇടത് കയ്യിൽ കിട്ടിയാൽ തോറ്റുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇസ്ലാമികമായി പ്രണയിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന് നമുക്ക് പ്രതിഫലം കിട്ടണം. അതുകൊണ്ട് നമ്മുടേതല്ലാത്ത, നമുക്ക് അവകാശമില്ലാത്ത, നമ്മൾ കാണാൻ പറ്റാത്ത, നമ്മൾ അത്തരത്തിൽ ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയെ നമ്മൾ പ്രേമിച്ചാൽ, പ്രണയിച്ചാൽ നമുക്കത് അനുകൂലമാകുമോ, നാളെ അത് സ്വർഗം കിട്ടുന്നൊരു പ്രതിഫലമാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താണ്? ഇല്ല, കിട്ടില്ല. കാരണം അത് നമുക്ക് മടിയാണ്, തെറ്റാണെന്നറിയാം. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അത് തെറ്റാണ്, അത് തീർത്തും തെറ്റ്. കാരണം അതിനെനിക്ക് പ്രതിഫലമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരിക്കലും പ്രതിഫലം കിട്ടുകയില്ല, അതുകൊണ്ട് അത് കുറ്റമാണ്. മാത്രമല്ല, ആരാ ഇത്തരം ആളുകൾ? ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും ഇത്തരത്തിൽ നടക്കുന്ന ആളുകൾ ആരാണ്? വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 7-8 വചനങ്ങളിൽ അള്ളാഹ് പറയുകയാണ്, ഇത്തരം പ്രണയിച്ച് പ്രേമിച്ച് അതുപോലെ തന്നെ അവിഹിതങ്ങളിൽ ഏർപ്പെട്ട് ഫോണുകളിൽ അനാവശ്യ പോൺ സൈറ്റുകൾ കണ്ട് തോന്നിവാസ വീഡിയോകളൊക്കെ കണ്ട് നടക്കുന്നവർ ആരാണ്? ഇത്തരം ആളുകൾ, ഈ പ്രണയത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ രാവിൻ്റെ അന്ത്യയാമങ്ങൾ ഇൻ്റർനെറ്റുകളിൽ തോന്നിവാസങ്ങൾ കാണുന്ന ആളുകൾ, അവിഹിതങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇത്തരം ആളുകൾ ആരാണ്? ഇന്നല്ലദീന ലായറുജൂന ലിഖാന, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കാതെ, മരിച്ചു പോകണമെന്ന ചിന്തയില്ലാത്തവരാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. അവരുടെ വിചാരം എന്താ? ഈ ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇവിടെ സുഖിക്കണം. വത്തുമ അന്നൂബിഹ, അത് കിട്ടിയാൽ അവർക്ക് വലിയ ആനന്ദവും സന്തോഷമാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ് അവർക്ക് നാളെ പരലോകത്ത് വമ്പിച്ച ശിക്ഷയാണുള്ളത്, നരകമാണുള്ളത് എന്ന്. നമ്മൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, ഇത്തരം ദുരന്തത്തിലൊക്കെ, പ്രണയത്തിലൊക്കെ പെട്ട ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമസ്കാരം, ഇപ്പോൾ ഒരു മദ്യപാനി വയറിൽ നിറച്ച് കള്ള് നിറച്ചുകൊണ്ട് അയാൾ വയറിൽ കള്ളുമായി വന്ന് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം അള്ളാഹ് കബൂലാക്കുമോ, സ്വീകരിക്കുമോ? നമ്മൾ പറയില്ല മദ്യപാനി മദ്യപിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിക്കുകയില്ല, കാരണം അവൻ്റെ വയറിൽ ഹറാമാണുള്ളത് എങ്കിൽ. അതേ ചിന്ത പോലെ വരണം, മനസ്സ് അശുദ്ധ
യുദ്ധമാണെങ്കിൽ അല്ലാ അരുതേ എന്ന് പറഞ്ഞ തോതിവാസങ്ങളും വൃത്തികളും മനസ്സിൽ നിറച്ചു വെച്ചിട്ട് അല്ലാന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു നോക്കുന്നത് മനസ്സിന്റെ അകത്തേക്കാണ്. മനസ്സിന്റെ അകത്തേക്ക് തനിക്ക് അവകാശമില്ലാത്ത പെണ്ണിനെയും ആണിനെയും മനസ്സിൽ കയറ്റി വെച്ച് എന്നിട്ട് അവൻ പ്രണയിച്ച് പ്രേമിച്ച് നടക്കുന്ന മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ വന്ന് കൈകെട്ടി നമസ്കരിച്ചാൽ ആ നമസ്കാരം റബ്ബ് സ്വീകരിക്കുമെന്നാണ് വിചാരം. ഇല്ല, മുത്തഖികളുടേത് മാത്രമാണ് അള്ളാഹ് സ്വീകരിക്കുക. അതുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ മനസ്സിലുള്ളവർ, അതുപോലെ തന്നെ പോൺ സൈറ്റുകൾ കാണുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെയൊന്നും സൽക്കർമ്മ റബ്ബ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ജീവിതം മുഴുവനും അവൻ ദുരന്തങ്ങളിലും തെറ്റുകളിലുമായി, അവന് നന്മകളൊന്നും ഉണ്ടാവുകയില്ല. ആ നന്മയില്ലാതെ അവൻ ജീവിച്ചാൽ ഫമ്മാമൻ ഊത്തിയ കിതാബുഹു വറാ ളോഹിരിഹി, അവൻ്റെ കർമ്മഫലങ്ങൾ പിറകുവശത്തിലൂടെ കിട്ടും, നാളെ നരകത്തിലേക്ക് അവൻ പോകേണ്ടി വരും. അതുകൊണ്ട് നരക രക്ഷയ്ക്ക് സ്വർഗപ്രവേശനത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളെ പിൻപറ്റിക്കൊണ്ട് സോലിഹീങ്ങളായി നല്ലവരായി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.